السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഷ്റഫ് കൊണ്ട് സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുപ്പാപ്പ അടക്കമുള്ള മഹത്തുക്കളുടെ ജാഹ് കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാറു സ്വലാത്ത് അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, സംഘടനകൾ, പണ്ഡിത സാദാത്തുക്കൾ, കടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകൾ അടക്കം സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും വെട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിബാക്കല്ല റബ്ബേ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാഹ്. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാഹ്. ഇന്ന് ബായാറ് സ്വലാത്തിലേക്ക് പുറപ്പെട്ട് വഴിമധ്യേ അറ്റാക്ക് സംഭവിച്ച് മരണപ്പെട്ട വേങ്ങര സ്വദേശി ഉൾപ്പെടെ ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാനെ. മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ. കുടുംബത്തിന് സമാധാനം നൽകണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന ഷറഫുൽ അലമ മഞ്ഞനാടി ഉസ്താദ്, കടവത്തൂർ ഖാളി ഉസ്താദ് അടക്കമുള്ള ബാദ്ഷാ തഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, സുദീർഘമായി സംസാരിക്കുന്നില്ല. ഈ മഹത്തായ സദസ്സിൽ നമുക്ക് ഉപദേശം നൽകിയ ബഹുമാനപ്പെട്ട ബാദ്ഷാ തഖാഫി
അതുപോലെ ഹംസ മിസ്ബാഹി അടക്കമുള്ള നമ്മുടെ സ്നേഹികൾ, അള്ളാഹു അവർക്ക് ആഫിയത്തുള്ള അഴുത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവരുടെ സ്ഥാപനത്തിലൊക്കെ അള്ളാഹു വലിയ ബർക്കത്തും ഉയർച്ചയും ഏറ്റിക്കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളം സയ്യിദന്മാരും കോയ ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ ധാരാളം സ്നേഹികളൊക്കെ വിദേശ നാടുകളിൽ നിന്ന് ഈ മഹത്തായ മജ്ലിസിനെ മാത്രം ലക്ഷ്യമാക്കി ഓറഞ്ച് മുസ്ലിയാരടക്കം ഇന്ന് ബജിപ്പയിൽ ഇറങ്ങി സ്വലാത്ത് കഴിഞ്ഞ് വീണ്ടും യു എയിലേക്ക് മടങ്ങാൻ അങ്ങനെ തുടങ്ങി ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹു എല്ലാവർക്കും സന്തോഷം നൽകട്ടെ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച വളരെ ശ്രേഷ്ഠമായ പവിത്ര റജബിലെ റജബ് മാസത്തിലെ സ്വലാത്ത് മജ്ലിസിലാണ് ഇപ്പോൾ ഈ മാസത്തെ ബായാറ് സ്വലാത്തിൽ നാം സംഗമിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കി തരട്ടെ. റജബുൻ ഷഹറുല്ലാഹ് എന്ന് തങ്ങൾ പരിചയപ്പെടുത്തിയ അള്ളാഹുവിലേക്ക് ചേർത്തി അള്ളാഹുവിൻ്റെ മാസമെന്ന് അവിടെ നിന്ന് നമുക്ക് വിവരണം നൽകിയ ആ മാസത്തിൻ്റെ ബഹുമാനം എത്ര ഉണ്ടാകുന്നു ബുദ്ധിയുള്ള ആളുകൾക്ക് ബയാൻ ചെയ്യേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ടതില്ല. 10:30 കൃത്യം നമ്മുടെ സ്വലാത്ത് അവസാനിക്കും. 10:30 ആകുമ്പോഴേക്ക് ദുആ പൂർത്തീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഒരു ദീർഘമായ സംസാരത്തിലേക്ക് കടക്കാതെ ഈ ഉമ്മത്തിന് അള്ളാഹു വലിയ ഗിഫ്റ്റായി നൽകിയ വലിയ സമ്മാനമായി റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ നമുക്ക് സമ്മാനിച്ച പരിശുദ്ധമായ നമസ്കാരം, മിഅ്റാജിന്റെ രാത്രിയാണ് അത് ലഭ്യമായതെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത എന്ന് ഖുർആൻ പറഞ്ഞ നിക്ഷയം വിശ്വാസി ജനങ്ങളുടെ മേൽ സമയം നിർണയിക്കപ്പെട്ട ഫറളാണ് 5 വക്ത നിസ്കാരമെന്ന് ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ ആ നിസ്കാരം നമുക്ക് കിട്ടിയ ഈ പരിശുദ്ധമായ മാസത്തിൽ നാം പ്രതിജ്ഞ ചെയ്യുക, ജീവിതത്തിൽ മരണം വരെ ഒരൊറ്റ വക്ത നിസ്കാരവും ഖളാ ആക്കൂല എന്ന് നാം ഉറപ്പിക്കുക. അതോടുകൂടി നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിലേക്ക് കരഞ്ഞു പറഞ്ഞ് മാപ്പപേക്ഷിച്ചുകൊണ്ട് വലിയ ബറക്കത്തുള്ള മാസമാണ് റജബ് മാസം. തങ്ങൾ ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്ത മാസമാണ് റജബ്. അല്ലാഹു മുബാരിക് ലനാ ഫീ റജബ് വശഅബാൻ. ദുആക്ക് ഇജാബത്തുള്ള മാസമാണ് റജബ് മാസം. അഅ്മാലുകൾക്ക് പ്രത്യേകം കബൂലുള്ള സ്വീകാര്യതയുള്ള മാസമാണ് റജബ് മാസം. റജബ് തൊട്ട് നോമ്പനുഷ്ഠിക്കാൻ തുടങ്ങി റമദാൻ പൂർത്തീകരിച്ച് ശവ്വാലിലെ 6 നോമ്പും അനുഷ്ഠിച്ച് 96 നോമ്പ് പതിവാക്കിയിരുന്ന നമ്മുടെ പൂർവികർ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന വിശ്വാസി വിശ്വാസിനികളുണ്ട്. അള്ളാഹു കബൂൽ നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മിൽ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ നാം അറിഞ്ഞ് ഹക്കടപാടുകളൊക്കെ പൊരുത്തപ്പെടിച്ച് അത് കൊടുത്തു വീട്ടി ക്ലിയറായ മനസ്സോടെ ആയിരിക്കണം നമുക്ക് റജബും ശഅബാനും റമദാനും ഒക്കെ കഴിഞ്ഞ്
ഇനി അങ്ങോട്ടുള്ള ജീവിതം മരണം വരെ അല്ലാഹുവിന്റെ തൃപ്തിയിലായി അല്ലാഹുവിനെ അനുസരിച്ച് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനും ധാരാളം ഖത്മകൾ തീർക്കാനും ഖൈറാത്തുകൾ ധാരാളം വർദ്ധിപ്പിക്കാനുമൊക്കെ നമുക്ക് സാധിക്കുകയും ഒരുപാട് പ്രാവശ്യം സ്വലാത്ത് ചൊല്ലി 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 സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബനാൽ അഷ്ഖനാൽ നമ്മുടെ കൽബ് നിറച്ച് അവിടത്തോടുള്ള ബന്ധം നിലനിർത്തി ഈ മജ്ലിസിൽ ധാരാളം ക്യാൻസർ അടക്കം രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ ആംബുലൻസുകളിലും അല്ലാതെയും ദൂരദൂര ദിക്കുകളിൽ നിന്ന് മംഗലാപുരത്തെ വിവിധ ഹോസ്പിറ്റലുകളിൽ നിന്ന് തൽക്കാലം ഡിസ്ചാർജ് വാങ്ങി വന്ന ആളുകളടക്കം ഈ സ്വലാത്ത് കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലുകളിൽ പോയിട്ട് അഡ്മിറ്റ് തുടരേണ്ട ആളുകളടക്കം നമ്മുടെ സദസ്സുകളിലുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇന്നലെ തന്നെ ഇവിടെ എത്തിയ ബോംബെ, ഗോവ, ഗുജറാത്ത്, ബീഹാർ ഉൾപ്പെടെയുള്ള തുംകൂർ, ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള മൈസൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്ന്, ചെന്നൈ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ തന്നെ രാത്രി തന്നെ നമ്മുടെ സ്വലാത്തിൽ സംബന്ധിക്കാൻ വേണ്ടി, പങ്കെടുക്കാൻ വേണ്ടി നേരത്തെ ഇവിടെ എത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അവരിൽ ക്യാൻസർ അടക്കം രോഗങ്ങൾ ബാധിച്ച ആളുകളുണ്ട്. അല്ലാഹു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ഞങ്ങൾക്കും അവർക്കും ആഫിയത്ത് നൽകണം റഹ്മാനെ, നീശുപ നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിലും സ്നേഹികളിലും നൽകല്ല അല്ലാഹ്. മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. മറ്റ് പല വിഷമങ്ങളുള്ള ആളുകളുണ്ട്. ഞാൻ പറയുന്നു, എപ്പോഴും പറയാറുള്ളത് പോലെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണല്ലോ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. അത് അല്ലാഹു നിർവഹിച്ച വിഷയമാണല്ലോ. അല്ലാഹു നിർവഹിച്ച വിഷയം വിശ്വാസി ജനങ്ങളോട് കൽപ്പിക്കുമ്പോൾ ആ കൽപ്പനയുള്ള ആ വലിയ ബഹുമാനമുള്ള ഒന്ന് സ്വലാത്താണെങ്കിൽ ആ സ്വലാത്തിന്റെ ഷറഫ് നമുക്ക് പറയാൻ, അതിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് അക്സിറു മിനസ്സ്വലാത്തി അലയ്യ എന്ന തങ്ങളുടെ ആ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ ഈമാന് പവർ കിട്ടി, നമ്മുടെ തഖ്വക്ക് പവർ കിട്ടി, നമ്മുടെ വറഅനും ഇഖ്ലാസിനും ഇബാദത്തുകളിൽ തലതും ഹലാവത്തും കിട്ടി, ഒരു നല്ല സന്തോഷകരമായ ആഖിറം സമ്പാദിക്കാൻ പറ്റിയ നിലക്കുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം ശ്രമിക്കണം. വദക്കിറു ഫഇന്ന ദിക്ര തൻഫഉൽ മുഅ്മിനീൻ എന്ന നിലക്ക് അത് മാത്രം പറഞ്ഞുകൊണ്ട് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു ഖബൂലാക്കി തരട്ടെ ഇൻഷാ അല്ലാ. 10,000 സംബന്ധിക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്ത് ഈ വരുന്ന 1 ആം തീയതി തിങ്കളാഴ്ചയാണ് മാരുബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും, കൃത്യം 10:30 അവസാനിക്കും. അടുത്ത ബായാറ് സ്വലാത്ത് 19 ആം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ് മാരുബ് നിസ്കരിച്ച ഉടനെ ആരംഭിച്ച് 10:30 അത് അവസാനിക്കുക. തുടർന്നുള്ള നമ്മുടെ മജ്ലിസുകളൊക്കെ ഇന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ഈ ബായാറ് നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കാണ് നമ്മുടെ സ്വലാത്ത് മജ്ലിസിലേക്ക് ജനങ്ങൾ ഒഴുകിയെത്തിയിട്ടുള്ളത്. ഈ നാടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉള്ള ഏക്കർ കണക്കിന് ഒഴിഞ്ഞ ഭൂമികളിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഈ റോഡിൻ്റെ മുകളിലേക്കുള്ള റോഡും അവിടെ അങ്ങോട്ടുള്ള ഗ്രൗണ്ടുകളും ഒക്കെ റോഡിൻ്റെ ഇരു സൈഡുകൾ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ കിടപ്പാണ്. സ്വലാത്ത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് ഇറങ്ങണം വാഹനമെടുക്കാൻ ശ്രമിച്ചാൽ അത് ബ്ലോക്കായിരിക്കും. ബ്ലോക്ക് സംഭവിച്ച് ആർക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്ന് മനസ്സിലാക്കി ഈ സ്വലാത്ത് മജ്ലിസിന് സേവനം ചെയ്യുന്ന നമ്മുടെ വളണ്ടിയർമാർ
അവർ ഇതിനു വേണ്ടി അധ്വാനിക്കുകയാണ്. ആ വളണ്ടിയർമാരോട്, സർവജനങ്ങളും പ്രത്യേകിച്ച് ഡ്രൈവർമാരും അവരോട് സഹകരിച്ചുകൊണ്ട് നിങ്ങൾ വാഹനവും മറ്റു കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം, ശ്രദ്ധിക്കണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. ഒരു കാരണവശാലും സഹോദരിമാർ അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആ ഹിജാബിനെ മറികടന്നുകൊണ്ട് ഒരൊറ്റ പെണ്ണും ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല. പരിശുദ്ധ ഇസ്ലാം ശരിയത്ത് അനുവദിക്കാത്ത ഒരു കാര്യവും, ഒരു ഇഖ്തിലാത്തും, ഒരു ഇടകലർച്ചയും, ആണും പെണ്ണും ഇടകലരുന്ന, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബായാറ് സ്വലാത്തിന് വന്നിട്ട് നിസ്കാരം ഖളാ ആകുമെന്ന് കണ്ടാൽ നിങ്ങൾ നമ്മളാരും ഒരാളും നിങ്ങൾ ബായാറ് സ്വലാത്തിന് ഒരാളെയും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടില്ല എന്ന് എപ്പോഴും പറയാറുള്ളതാണ്. ഒന്നുകൂടെ അത് പുതുക്കി പറയുകയാണ്. എല്ലാവരും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു അനക്കവും ഒരു ഒന്നും ഇവിടെ ഉണ്ടാകരുത്. എല്ലാവരുടെ ഭാഗത്തുനിന്നും ആ ഓർമ്മ ഉണ്ടാകണം എന്നും കൂടെ പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. أستغفر الله العظيم 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 أستغفر الله العظيم
أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم القديم الكريم الرحيم الذي لا إله إلا هو الحي القيوم جددوا إيمانكم ونوروا قلوبكم بقول لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله 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 إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله إلا الله لا إله إلا الله
محمد رسول الله صلى الله عليه وسلم يا حي يا قيوم يا حي يا حي يا قيوم 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 برحمتك نستعيذ يا الله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. اللهم اللهم صل على محمد. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനേ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിന സന്തോഷത്തിലാക്കണം റഹ്മാനേ. സഹോദരന്മാരെ, ധാരാളം ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞ് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. ബഹുമാനപ്പെട്ട ഉള്ളാള് ബാബ ഉസ്താദ് ഇവിടെ ഉണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ ഒക്കെ ഇവിടെ ഉണ്ട്. ഓരോരുത്തരുടെ പേര് പറയാതെ നേരത്തെ തഖാഫി പറയാത്ത ആളുകളും ഉണ്ട്. ഉസ്താദ്മാർ, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ഖബൂൽ നൽകട്ടെ, അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. 19-ാം തീയതിയാണ് അടുത്ത വയാറ് സ്വലാത്ത്. എന്താ പറയാനാ
രാജാ തങ്ങളും പാപ്പാന്റെ അവിടുത്തെ ആണ്ട് നടക്കുന്ന മാസമാണ് ലോറൂസ് നടക്കുന്ന മാസമാണ് റജബു മാസം. അങ്ങനെ ധാരാളം ബഹുമാനുള്ള മാസമാണ്. അള്ളാഹു നമുക്ക് കബൂൽ നൽകുമാറാകട്ടെ, അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. ആ മുഹിമ്മത്തിൻ്റെ അതാണ് ഞാൻ ചോദിക്കുന്നത്. ഓർമ്മയിൽ ബഹുമാനപ്പെട്ട സയ്യിദന ത്വാഹിറുൽ അഹദിൽ തങ്ങൾ അവിടെ നിന്ന് ആത്മീയമായി ഇപ്പോൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സ്ഥാപനം മുഹിമ്മത്ത് സ്ഥാപനത്തിൻ്റെ സന്നദ്ധദാന സമ്മേളനം ഈ വരുന്ന ഏപ്രിൽ 12 മുതൽ 15 തീയതികളിലായി മുഹിമ്മത്ത് കബോർഡിൽ മഹാന്മാരായ പണ്ഡിത സാദാത്തുക്കളുടെ പ്രഗത്ഭ നേതാക്കളുടെ നേതൃത്വത്തിലായി നടക്കുമ്പോൾ ആ മഹത്തായ സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രചരണ പരിപാടികളിലൊക്കെ നമ്മുടെ സഹകരണം ഉണ്ടാകുകയും അത് വിജയിപ്പിക്കാൻ നമ്മുടെ സാന്നിധ്യവും സഹായവും ഒക്കെ ഉണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നതോടുകൂടി മുസൽമദനിയുടെ അൽമദീന സ്ഥാപനം, അൽ-ബിഷാറ സ്ഥാപനം, അതിൻ്റെ സമ്മേളനം ഏപ്രിൽ 3, 4, 5 തീയതികളിൽ നടക്കുകയാണ്. അതിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം. അള്ളാഹു അഹ്ലു സുന്നയുടെ സകല ബാദശാ സഖാഫി ഉസ്താദിൻ്റെ ആലപ്പുഴ ഹാഷിമിയ തെക്കൻ കേരളത്തിൻ്റെ അഹ്ലു സുന്നയുടെ അഭിമാന കേന്ദ്രമാണ് ആ മഹത്തായ സ്ഥാപനത്തിൻ്റെ സമ്മേളനം 1 മെയ് ബുധനാഴ്ച. ഇൻഷാല്ലാ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ നേതൃത്വം നൽകുന്ന ആ മഹത്തായ സമ്മേളനങ്ങളിലൊക്കെ നമ്മുടെ സഹകരണവും സാന്നിധ്യവും ആ സ്ഥാപനത്തെ അത്തരം സ്ഥാപനങ്ങളോടുള്ള സഹായവും അതൊക്കെ നമുക്ക് ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ് എന്ന് നാം അറിയുകയും അള്ളാഹു എല്ലാത്തിനും തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു ബർക്കത്താക്കി തരട്ടെ. الحمد لله الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام أحب أن يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله
إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوصلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റജബിലെ പവിത്രമായ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞ രാത്രിയിൽ ബായാറു സ്വലാത്തിന്റെ മഹനീയ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുൽ ലിലാലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബ്. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഅകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ ഹസദ് റിയാ ഉജ്ബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا. اللهم نور قلوبنا, اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم. ذكر കൊണ്ട് قلب ഹയാതാക്കണം അല്ലാഹ്. ഈമാനേറ്റി തരണം അല്ലാഹ്, തഖ്വയേറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇയേറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്, ഞങ്ങളെ ഐബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ഈ മഹത്തായ ബായാറു സ്വലാത്തിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ എത്തിപ്പെട്ട സ്നേഹജനങ്ങൾ, ലൈവായി ഞങ്ങളോട് വിദേശ നാടുകളിൽ ഉൾപ്പെടെ ഈ മജ്ലിസുകളിൽ പങ്കാളികളായി ഞങ്ങളോടൊപ്പമുള്ള സ്നേഹജനങ്ങളടക്കം, അർഹമുർ റഹീമായ റബ്ബേ, ബായാറു സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലുസുന്നയുടെ സംഘടനകൾ, സ്ഥാപനങ്ങൾ, പണ്ഡിത സാദാത്തുക്കളുമായി
സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം റബ്ബേ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ചെറിയ ചെറിയ രണ്ടും മൂന്നും വയസ്സായ അങ്ങനെ തുടങ്ങി ചെറുപ്പക്കാരികൾ പ്രായമുള്ളവരടക്കം എത്രയോ ക്യാൻസർ രോഗികൾ ഈ മജ്ലിസിനെ ആശ്രയിച്ച് നേരത്തെ മണിക്കൂറുകളായി വേദന സഹിച്ച് നിന്റെ ഹബീബിനെ പ്രതീക്ഷിച്ച് ആഫിയത്ത് നിയത്ത് ചെയ്ത് കൂടിയവരുണ്ട്. ഹായിബാകാതെ കബൂലാക്കി അല്ലാ നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നു കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ ശിഫ നൽകണമല്ലോ, നീ സുഹത്ത് നൽകണമല്ലോ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം അല്ലാഹ്. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മനാ സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാൻ പ്രയാസമുള്ളവരുൾപ്പെടെ നീ സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അല്ലാഹ് ജന്മനാ വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാഹ്, ഹാർട്ടിന്റെ വോൾസ് ശരിപ്പെടുത്തണം അല്ലാഹ്, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാഹ്, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാഹ്, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റബ്ബേ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും നിയന്ത്രണമില്ലാതെ പോകുന്നവരും അടക്കം ഇന്നും ഇന്നലെയുമായി മൂത്രത്തിന് തടസ്സം വന്ന് പൈപ്പിട്ടിട്ട് ഈ വീൽചെയറിൽ ഉന്തിയിട്ട് കൊണ്ടുവന്ന എത്ര രോഗികളാണ് അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ ദൂര ദൂര ദിക്കുകളിൽ നിന്നടക്കം റഹ്മത്തുൽ ലിൽആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വലാത്തിന് പ്രതീക്ഷിച്ചു വന്നതാണ് കബൂൽ നൽകി ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാഹ്, അലർജി സുഖപ്പെടുത്തണം അല്ലാഹ്, ആസ്മ സുഖപ്പെടുത്തണം അല്ലാഹ്, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാഹ്, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് വായിലും നാവിലും കവിളിലൊക്കെ മുറിവ് വന്ന് പുണ്ണു വന്ന് വയറ്റിൽ പുണ്ണു വന്ന് പൈൽസിന്റെ അർഷസിന്റെ രോഗം അസ്ഥിതേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ.
കിഡ്നിയുടെ തകരാറുള്ളവരുണ്ട്, കിഡ്നി മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കാലവീക്ക ക്യാൻസർ ആണെന്ന് റിപ്പോർട്ട് കിട്ടി മാനസികമായി തളർന്ന എത്ര ചെറുപ്പക്കാരാണ് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ കുമിളുകളും മുഴകളും വന്ന് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് മജ്ജകിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് ആഫിയത്ത് നൽകണം റഹ്മാൻ, നീ ശിഫ നൽകണം റഹ്മാൻ, സിഹത്ത് നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങാതെ മെഡിസിൻ ഫലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മജ്ലിസിൽ ശിഫ നൽകണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം, HIV സുഖപ്പെടുത്തണം, തൈറോയ്ഡ് സുഖപ്പെടുത്തണം, ടോൺസർ സുഖപ്പെടുത്തണം, സോറിയാസിസ് സുഖപ്പെടുത്തണം, ഭ്രാന്ത് സുഖപ്പെടുത്തണം, മാനസിക രോഗം സുഖപ്പെടുത്തണം, പൈശാചിക രോഗം സുഖപ്പെടുത്തണം. വസ്വാസ് കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളാണ് നിസ്കരിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട് ഖാലിഖായ റബ്ബേ ഞങ്ങളെ ഇബാദത്തുകളിലും ആഖിറത്തിന് കോട്ടം വരുത്തുന്ന സകല പൈശാചിക ശറിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. സകല വസ്വാസിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. മഞ്ഞപ്പിത്തവും പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും അതുപോലെ വാതരോഗങ്ങളും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹായിബാകാതെ കബൂലാക്കി സകലർക്കും കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്ന് ബിസിനസിന് കൊടുത്ത് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിൽപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കണമെന്ന് ഹക്കമടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ലോ, അപകട മരണങ്ങളില്ലെന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളില്ലെന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സ്നേഹികളെയും നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബ്, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ.
ഞങ്ങളിലൊരാളെയും ഐസിയുവിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാഹ്. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും ബോധമില്ലാതെ ശരീരം പൊട്ടിക്കഴിയുന്നവരടക്കം ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. ഹയാത്ത് ഖൈറുള്ളവർക്ക് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, മക്കളല്ലാതെ സങ്കടപ്പെടുന്ന എത്ര സഹോദര സഹോദരിമാരാണ് പ്രതീക്ഷയോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ഈ സ്വലാത്ത് മാത്രം ലക്ഷ്യമാക്കി നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസിലെത്തിയത് ഖാലിഖായ അല്ലാഹ് ഖായിബാക്കാതെ കബൂലാക്കി. അക്മലുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിഹാരം നൽകി മക്കളില്ലാത്ത ദമ്പതികൾക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റബ്ബേ. വയറ്റിൽ മക്കൾ മരിക്കുന്ന, ഗർഭം അലസുന്ന, പ്രസവിച്ച ഉടനെ മരിക്കുന്ന ഒക്കെ സങ്കടം പറഞ്ഞ് കൺകുളിർക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റുന്ന ആരോഗ്യമുള്ള സ്വാലഹീങ്ങളായ മക്കളെ നൽകണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക്, മുത്തല്ലിമുകൾക്ക് SSLC അടക്കം പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, പഠനത്തിൽ ഉയർച്ച നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതപുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. പരീക്ഷകളിൽ ഉന്നത വിജയം നൽകണം റഹ്മാൻ. അർഹമുർ റഹീമായ അല്ലാഹ് മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴ്സത്തിന് കോട്ടം വരുന്ന നിൽക്ക്. റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും നീ നൽകിയ മുഴുവത്തിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സെഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. ഏത് സെഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസാത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാ മിഅ്റാജ് സംഭവിച്ച പവിത്രമായ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി എന്ന നിലക്ക് അബ്ദ് റൂഹും ജസദും കൂടിയതിനെ അബ്ദ് എന്ന് പറയുള്ളൂ എന്ന് ഇമാം റാസി അടക്കമുള്ള മഹാന്മാര് അതാ ബോധ്യപ്പെടുത്തിയിട്ട് തങ്ങളെ ശാരീരിക മിഅ്റാജ് തന്നെയാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ട് ഈ പരിശുദ്ധ മിഅ്റാജ് സംഭവിച്ച തങ്ങൾ ബറകത്ത് കൊണ്ട് ദ്വാരുന്ന ദുആക്ക് ഇജാബത്തുള്ള പവിത്ര റജബിലെ മഹനീയ മജ്‌ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് സകല സിഹറും ഈ മജ്‌ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്താന ഹലാക്കാക്കണം അല്ലാഹ്. സാഹിരിയങ്ങള് ഹാസിദീങ്ങള് വാലുമീങ്ങള് കുഫാരീങ്ങള് ഫത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദീങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ കാത്ത് സലാമത്താക്കണം റഹ്മാൻ. പരിശുദ്ധ ഇസ്ലാം, ഇന്ന ദീന അല്ലാഹിൽ ഇസ്ലാം, ആ ഇസ്ലാം ഏതാണെന്ന് തങ്ങൾ പറഞ്ഞു. മാ അന അലൈഹി വസ്ഹാബി അമ്പിയാക്കളിൽ നിന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെ അസ്ഹാബിലൂടെ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്യിമത്തുകളിലൂടെ വലിയ വലിയ മഹത്തുക്കളിലൂടെ ഞങ്ങളിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനം അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ ഖിയാമം വരെയുള്ള ഞങ്ങളെ തലമുറകളെ നീ നിലനിർത്തി തരണം റഹ്മാൻ. ആരെങ്കിലും ബിദ്അത്തിന്റെ ആശയങ്ങളിൽ പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഹിദായത്ത് നൽകി അഹ്ലുസുന്നയിലേക്ക് നീ മടക്കണം റഹ്മാൻ.
അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഒരു ഫിതന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരുണ്ട്, നീ രക്ഷപ്പെടുത്തണ അല്ലാ. ആര് ഈ എടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം ശരിപ്പെടാതെ മാനസികമായി പ്രയാസപ്പെടുന്ന എത്ര പെൺകുട്ടികളാണ്, ആൺകുട്ടികളാണ്, രക്ഷകർത്താക്കളാണ്. ഖൈറായ ഇണകളെ നൽകി നീ വിവാഹം സന്തോഷത്തിലാക്കണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം. വീടിന്റെ പണി, മസ്ജിദ് ബിൽഡിംഗ് സ്ഥാപന നിർമ്മാണങ്ങൾ അടക്കം വിഷമല്ലാതെ പൂർത്തിയാക്കണം റഹ്മാൻ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ ജോലി നൽകണം. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധികളും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസ്, ഇഖാമയുടെ ബുദ്ധിമുട്ട്, കഫീലിന്റെ ജോലി സ്ഥലത്ത് ബൽദിയന്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷമങ്ങൾ, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, നമ്പർ കിട്ടാൻ, എല്ലാം സഹലാക്കണം റഹ്മാൻ, എളുപ്പമാക്കണം റഹ്മാൻ, റാഹത്തിലാക്കണം റഹ്മാൻ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം, ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനേ. ഞങ്ങളെ തെറ്റുകുറ്റങ്ങൾ തങ്ങളെ കാണാൻ തടസ്സമാണെങ്കിൽ വഫൂറായ റബ്ബേ, റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് അഫ്വ് ചെയ്ത് മാപ്പാക്കി. പല പ്രാവശ്യം തങ്ങളെ കണ്ട് ഞങ്ങളെ ഇബാദത്തുകളിൽ തലവും ഹലാവത്തും കിട്ടുന്ന നിലക്ക് അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോ തങ്ങളെ കൽബിൽ തസവ്വുറാകുന്ന നിലക്ക് അന്ന ശംസ തദൂറു ഫീ വജ്ഹിഹി അസ്ഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബേ നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനത് തവ്വാബീന വജഅൽനാ മിനൽ മുത്തതഹിരീന വജഅൽനാ മിൻ ഇബാദിക സ്വാലിഹീൻ اللهم اختم اجالنا ناطقين بكلمة التوحيد في ليلة الجمعة او في نهارها مع الايمان التام والتوبة الخالصة يا ذا الجلال والاكرام بفضلك وجودك يا اكرم الاكرمين وبجاه نبيك المصطفى محمد സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വുളുവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين الحمد لله رب العالمين.